ഹലോ ഫ്രണ്ട്സ്, ഈ മങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഴക്കാലമൊക്കെയാണ്, നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ വൈപ്പറൊക്കെ കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈപ്പറൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ വൈപ്പർ ബ്ലേഡൊക്കെ പഴയതാണെങ്കിൽ സ്ക്രാച്ചൊക്കെ വീഴും, നമുക്ക് കറക്റ്റ് വെള്ളം വൈപ്പ് ചെയ്ത് പോകത്തൊന്നുമില്ല, നമുക്ക് വിഷൻ കിട്ടില്ല കറക്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണ വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്യുമ്പോൾ വൈപ്പറിൻ്റെ ആ ഒരു ബ്ലേഡ് ഫുള്ളായിട്ടാണ് റീപ്ലേസ് ചെയ്യാറ്. അതിന് ഒരു എളുപ്പമുള്ള രീതിയിൽ വൈപ്പർ ബ്ലേഡിൻ്റെ ആ ഫ്രണ്ടിലത്തെ റബ്ബർ മാത്രം നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണ് മാറ്റുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാരുതി ബലിനോയുടെ പാസഞ്ചർ സൈഡിലുള്ള വൈപ്പറിൻ്റെ ഈ റബ്ബർ മാത്രമാണ് മാറ്റുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം ഈ വൈപ്പർ ബ്ലേഡ് എങ്ങനെ ഊരിയെടുക്കുന്നതെന്നും റബ്ബർ മാറ്റുന്നതെന്ന് എങ്ങനെയാണെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു വൈപ്പർ ബ്ലേഡ് ഇതിങ്ങനെ മേലോട്ടാക്കിയിട്ട് ഇവിടെ താഴെ നോക്കി ഇവിടെ ഒരു ക്ലിപ്പ് കാണാം. ഈ ക്ലിപ്പേൽ ഇങ്ങനെ ഞെക്കിയിട്ട് ഇതിങ്ങനെ താഴോട്ട് അങ്ങ് ആക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ദേ സിമ്പിളായിട്ട് ഈ ഒരു വൈപ്പർ ബ്ലേഡ് മാത്രം ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ദേ ഈ ഒരു റബ്ബർ മാത്രമാണ് നമ്മൾ ഈ വൈപ്പറിനെ മാറ്റിയിടാൻ പോകുന്നത്. സാധാരണ മാറ്റുമ്പോൾ ഈ ഒരു ബ്ലേഡ് മുഴുവനാണ് മാറ്റുക, അതിൻ്റെ ആവശ്യമില്ല. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ റബ്ബർ വാങ്ങാൻ കിട്ടും. ഇത് മാത്രമാണ് ഞാൻ മാറ്റിയിടാൻ പോകുന്നത്. അപ്പോൾ ഇതേ ഇതാണ് റീപ്ലേസ് ചെയ്യാനുള്ള റബ്ബർ. വൈപ്പറിൻ്റെ പാസഞ്ചർ സൈഡിലുള്ള വൈപ്പറിൻ്റെ റീപ്ലേസ്മെൻറ്റ് റബ്ബറാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ബോഡ്മോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് വാങ്ങിയത്. സ്പെയർ പാർട്ട് എക്സ്പേർട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാത്തരം സ്പെയർ പാർട്സും കിട്ടുന്ന ഒരു സൈറ്റാണ് ബോഡ്മോ. നിങ്ങളും വാങ്ങുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം ഇങ്ങനത്തെ ഈ സൈറ്റിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ ഒരു പഴയ വൈപ്പർ ബ്ലേഡ് നമുക്ക് ഊരിയെടുക്കണം ആദ്യം. അതിനകത്ത് ഇതിൻ്റെ ഒരു സൈഡിൽ ഇതിൻ്റെ എഡ്ജ് ഫ്രീ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ഇങ്ങനെ വിടിയിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുമായിരിക്കും. അത് ഞാനൊന്ന് തിക്കിയിട്ട് ഊരിയെടുത്തിട്ടുണ്ട്. രണ്ട് സ്റ്റീലിൻ്റെ ഒരു സാധനം ഉണ്ടാവും, അത് കളയരുത്. അത് ഇതേപോലെ ഇങ്ങ് ഊരിയെടുത്തിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ റബ്ബർ നമുക്കിങ്ങനെ ഊരി അങ്ങ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ നമ്മൾ പഴയ റബ്ബർ മാറ്റി, ഇനി ഇതേ പുതിയ റബ്ബർ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ നേരത്തേന്ന് ഊരിയ ഈ സ്റ്റീലിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഈ സ്റ്റീലിലൊരു കട്ടിങ് ഉണ്ടാവും, അത് നോക്കണം. ഇവിടെയുള്ള ഈ ഗ്യാപ്പിൽ ആ കട്ടിങ്ങിൽ ഇറങ്ങാൻ പാകത്തിന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതേ നമ്മൾ ആ സ്റ്റീലിൻ്റെ സാധനം ഇതേ പുതിയ റബ്ബറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിത് വൈപ്പർ ബ്ലേഡിൻ്റെ അകത്തോട്ട് അങ്ങ് കയറ്റിയിടാം. നമ്മളിതിൻ്റെ ഒരറ്റം ഇതേ ഇവിടേക്ക് ഇങ്ങനെ കയറ്റി, അതിങ്ങനെ ഒരു പാസേജ് ഉണ്ട് അത് പോവാനുള്ള, ആ പാസേജിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ കയറ്റി കയറ്റി ഈ അറ്റത്തെത്തി. ഈ അറ്റത്തെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പുറത്തെ അറ്റം നോക്കുക. ഇവിടെ ഒരു ഈ ക്ലിപ്പ് ഇതേ ഈ ഒരു ഹോളിൻ്റെ അകത്തോട്ട് ഇടണം. അത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിച്ചങ്ങോട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ ഹോളിൻ്റെ അകത്തോട്ട് ആ വൈപ്പറിൻ്റെ അവിടെ ഉള്ള ആ ക്ലിപ്പ് പോലത്തെ ഭാഗം കൂടി അങ്ങോട്ട് ഇട്ട് ദേ വൈപ്പർ സെറ്റായിട്ടുണ്ട്. വെറും 120 രൂപയാണ് ഈ വൈപ്പർ റബ്ബറിൻ്റെ വില. ഡെലിവറി ചാർജ് അടക്കം എനിക്ക് 145 രൂപ ചിലവായി. സാധാരണ ഇങ്ങനെ ഒരു വൈപ്പർ ബ്ലേഡ് മൊത്തം മാറ്റണമെങ്കിൽ എനിക്ക് തോന്നുന്നൊരു 300 രൂപയ്ക്ക് 1600 രൂപയ്ക്ക് മേലെയാവും ഈ ബ്ലേഡ് മുഴുവൻ മാറ്റണമെങ്കിൽ. രണ്ട് സൈഡിലേക്ക് മാറ്റി വരുമ്പോഴത്തേനും എന്തായാലും 1000 രൂപ ആവും. അപ്പം ഞാൻ വെറും 150 രൂപയ്ക്കുള്ളിൽ ഈ റബ്ബർ മാത്രം മാറ്റിയിട്ട് വൈപ്പർ ബ്ലേഡ് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, മാറ്റിയ വൈപ്പർ ബ്ലേഡും ഞാനിത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പോവാണ് വണ്ടിയിൽ തന്നെ. നോക്കിക്കോ എല്ലാവരും, ഈ ഒരു ഹോള് ഇതിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ നേരെ ആക്കുക. ഇത് മേലോട്ട് ഒറ്റ വലി വലിക്കുക. വൈപ്പർ ബ്ലേഡ് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തിരിച്ചങ്ങോട്ട് ഇടുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ വൈപ്പർ ബ്ലേഡ് വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈമങ്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.